ഹായ് ഗൈസ്, എല്ലാവർക്കും വിദ്യ എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. സോ നമ്മളിന്നൊരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പം ഈ ഇടയ്ക്ക് ഇപ്പം രണ്ടു ദിവസത്തെ പത്രത്തിൽ വന്നൊരു റീസെൻറ്റ് ഇൻസിഡൻ്റ് ആണ്. എന്താ പറയുന്നത്, മലപ്പുറത്തേക്ക് ഇതേപോലെ അധ്യാപക ബാങ്കിൽ നിന്ന് നിയമനം, വടക്കൻ ജില്ലകളിലേക്ക് അധ്യാപക ബാങ്കിൽ നിന്ന് നിയമനം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല പല ന്യൂസുകൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വന്നൊരു ക്വസ്റ്റ്യൻ, എല്ലാവർക്കും വന്നൊരു കൺഫ്യൂഷൻ, ഡൗട്ട് എന്ന് പറയുന്നത് എന്താണ് അധ്യാപക ബാങ്ക്, എന്താണ് അധ്യാപക ബാങ്ക്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് അറിയണ്ടേ, ഇതിനെപ്പറ്റി നമുക്ക് അറിയേ പറ്റത്തുള്ളൂ. എന്താണ് അധ്യാപക ബാങ്ക്, അതിനുള്ള നിയമനങ്ങൾ എങ്ങനെയാണ്, ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയും ചാനലും ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ഉണ്ട്, ആ ബെൽ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഓൺ ടൈമായിട്ട് ഞങ്ങൾ പുതിയ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസും ഇതിനെ ബേസ് ചെയ്ത്, എഡ്യൂക്കേഷൻ കോണ്ടൻസിനെ ബേസ് ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഓൺ ടൈമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചാനലും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലേ ഓൺ ടൈമായിട്ട് പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. ഓക്കെ, സോ അധ്യാപക ബാങ്ക്, എന്താണ് അധ്യാപക ബാങ്ക്? നമ്മുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളില്ലേ, എയ്ഡഡ് സ്കൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് സ്കൂൾ, ഒരു പ്രത്യേക മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന സ്കൂൾ. ഇപ്പോൾ NSSൻ്റെ മാനേജ്മെൻറ്റിൽ ഒരുപാട് സ്കൂളുകളുണ്ട്, SNDPയുടെ മാനേജ്മെൻറ്റിൽ ഒരുപാട് സ്കൂളുണ്ട്, മുസ്ലിം മാനേജ്മെൻറ്റിൽ ഒരുപാട് സ്കൂളുകളുണ്ട്, അങ്ങനെ പല പല, പിന്നെ സെൽഫായിട്ട് ഇൻഡിവിജ്വലായിട്ടുള്ള മാനേജ്മെൻറ്റ് സ്കൂളുകളുണ്ട്. അപ്പോൾ ഈ സ്കൂളുകളിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് പൈസ കൊടുത്തിട്ട് സ്കൂളുകളിൽ വേക്കൻസി വരികയാണെങ്കിൽ, ഏതെങ്കിലും ടീച്ചറിൻ്റെ പോസ്റ്റ് ഒഴിവ് വരികയാണെങ്കിൽ, ടീച്ചറിൻ്റെ കുറവ് വരികയാണെങ്കിൽ, ആ മാനേജ്മെൻറ്റുകാർക്ക് പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഒരു ടീച്ചറിനെ നിയമിക്കാം. ഇത് സർക്കാർ അറിവോട് കൂടി നടക്കുന്ന ഒരു കാര്യമാണ്, പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. പൈസ കൊടുത്ത് ഒരു സർക്കാർ ജോലി നമുക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ്, പക്ഷേ ഭയങ്കര പൈസയാവും. പൈസയുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഓരോ മാനേജ്മെൻറ്റുകാരും പല ലക്ഷക്കണക്കിന് രൂപയാണ് മേടിക്കുന്നത്. ഭാവിയിൽ ചിലപ്പോൾ ഇനി കോടിക്കണക്കിന് രൂപയായിരിക്കും. ഓക്കെ, അപ്പം ഓരോ മാനേജ്മെൻറ്റിനും പല പല പൈസയാണ് മേടിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പൈസ മേടിച്ചിട്ട് പൈസ ഉള്ളവർ എന്ത് ചെയ്യും, BEd ഒക്കെ കഴിഞ്ഞ് DLed ഒക്കെ കഴിഞ്ഞിട്ട് പൈസ കൊടുത്തിട്ട് ആ സ്കൂളിൽ കയറും. അപ്പോൾ ഗവൺമെൻറ് ജോലി ഒപ്പിക്കാം, അങ്ങനെ ഒപ്പിക്കാം. സോ അത് മേടിച്ച് കഴിഞ്ഞതിന് ശേഷം മാനേജ്മെൻറ്റുകാർ ഈ ഒരു ടീച്ചറിനെ നിയമിക്കുന്ന പല ക്രൈറ്റീരിയാസ് വെച്ചാണ്, സപ്പോസ് ഒരു സ്കൂളിൻ്റെ പേര് എന്താ പറയുന്നത് ശ്രീശങ്കരാന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്കൂൾ, സ്കൂളിൻ്റെ പേര് സ്കൂൾ നമ്പർ 1 എന്ന് വിചാരിച്ചോ. സ്കൂൾ നമ്പർ 1, ഈ സ്കൂൾ നമ്പർ 1 എന്ന് പറഞ്ഞ സ്കൂളിലേക്ക്, അതൊരു മാനേജ്മെൻറ്റ് സ്കൂളാണ്, ആ സ്കൂളിലേക്ക് ഒരു വേക്കൻസി വരുന്നു. ആ വേക്കൻസി വന്നത് ഇപ്രകാരമായിരുന്നു, എന്നുവെച്ചാൽ മൂന്നാം ക്ലാസ്സിലേക്ക് ഒരു നാലാം ക്ലാസ്സിലേക്ക് അഡീഷണൽ ഡിവിഷൻ വരികയുണ്ടായി. അതായത് A, B ഡിവിഷനിൽ വരികയുണ്ടായി. നിലവിൽ ഇത്രയും നാളും അവിടെ A ഡിവിഷനായിരുന്നു. B ഡിവിഷൻ ഇങ്ങനെ രണ്ടു മൂന്ന് വർഷത്തേക്ക് ഒരു B ഡിവിഷൻ വരികയും, ആ ഡിവിഷൻ എന്താ, അവിടെ ഒരു ടീച്ചറിനെ നിയമിക്കേണ്ട അനിവാര്യത വരികയും ചെയ്യുകയാണ്. അങ്ങനെ മാനേജ്മെൻറ്റുകാർ എന്ത് ചെയ്യും, ആ ഒരു ഡിവിഷനിലേക്ക്, ആ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ആ ഒരു വേക്കൻസിയിലേക്ക് ഒരു ടീച്ചറിനെ പൈസ കൊടുത്ത് കയറ്റുക എന്നിരിക്കട്ടെ, നിയമിക്കുക എന്നിരിക്കട്ടെ. ഓക്കെ, നിയമിക്കുക എന്നിരിക്കട്ടെ. അങ്ങനെ നിയമിച്ചല്ലോ, അങ്ങനെ പൈസ കൊടുത്ത് ഇത്ര കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്ററും കാര്യങ്ങളൊക്കെ കയ്യിൽ വരും. അത് കുറച്ച് പരിപാടികളുണ്ട്, അതൊക്കെ വിട്ടേക്ക്. അപ്പം ആ ഒരു സെക്ഷനിലേക്ക് ആ ടീച്ചറിനെ നിയമിച്ചു. അപ്പം നാലാം ക്ലാസ് സ്കൂൾ നമ്പർ 1 ആണ്, A, B ബാച്ചിലെ ആ ഒരു വേക്കൻസിയിലേക്കാണ്, നാലാം ക്ലാസ്സിലെ B ബാച്ച് എന്ന് പറഞ്ഞാൽ വേക്കൻസിയിലേക്കാണ് ടീച്ചറിനെ റിപ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ടീച്ചറിനെ നിയമിച്ചത്. ഈ ടീച്ചർ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു സെക്ഷനിലേക്ക്, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഡിവിഷനിലേക്ക് പിള്ളേരെ വരുന്നില്ല. B ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഡിവിഷനെ ഇല്ലാണ്ടായി. ഓക്കെ, അപ്പം ആ ഒരു ഡിവിഷനിലേക്കല്ല ടീച്ചറെ നിയമിച്ചത്. അപ്പം ആ ടീച്ചർ അവിടെ തുടരാൻ യോഗ്യനല്ല, തുടരാൻ പറ്റത്തില്ല. അപ്പോൾ സർക്കാർ എന്ത് ചെയ്യും, അപ്പോയിൻമെൻറ്റ് ലെറ്റർ കയ്യിൽ കൊടുത്ത ടീച്ചറാണ്, ഗവൺമെൻറ് ജോബ് കൈ പൈസ കൊടുത്താണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കയ്യിൽ കൊടുത്ത ടീച്ചറാണ്, ടീച്ചറിൻ്റെ കയ്യിൽ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഗവൺമെൻറ് സ്റ്റാഫാണ്. അപ്പോൾ സർക്കാർ പറയും, ഒരു കാര്യം ചെയ്യും, വേറെ സ്കൂളിൽ വേക്കൻസി ഉണ്ട്, അങ്ങോട്ടേക്ക് പോകാൻ പറയും. അപ്പോൾ ഈ ടീച്ചറിൻ്റെ ശമ്പളവും ബാക്കി എല്ലാ കാര്യങ്ങളും ഈ സ്കൂൾ നമ്പർ 1 ബേസ് ചെയ്തായിരിക്കും ഇരിക്കുന്നത് സ്കൂൾ നമ്പർ 1. ഓക്കെ, സ്കൂൾ നമ്പർ 1 HMM മാനേജ്മെൻറ്റൊക്കെ ആയിരിക്കും ശമ്പളവും കാര്യങ്ങളൊക്കെ ഈ ടീച്ചറിന് കൊടുക്കുന്നത്. ഇനി ആ ടീച്ചർ സ്കൂൾ നമ്പർ 2 നിയമിക്കപ്പെട്ടത്, ഇതേപോലെ വേക്കൻസിയുടെ, ഇതേപോലെ കുട്ടികളുടെ കുറവ് മൂലം സ്കൂൾ നമ്പർ 2 നിയമിക്കപ്പെട്ടു. നിയമിക്കപ്പെട്ടപ്പോഴത്തേക്ക് പക്ഷേ സ്കൂൾ നമ്പർ 2 ഒരു കാര്യത്തിലും ഈ ടീച്ചറിൻ്റെ കാര്യങ്ങളിലൊന്നും ബാധ്യസ്ഥരല്ല, അവർ ജസ്റ്റ് എന്താ പറയുന്നു, അവിടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിട്ടേ പരിഗണിക്കത്തുള്ളൂ. ഇവിടെ പക്ഷേ സ്കൂൾ നമ്പർ 1 ഇതിൻ്റെ ബാധ്യതകൾ മൊത്തം, മാനേജ്മെൻറ്റ് സ്കൂളാണ്, അവരാണ് പൈസ കൊടുത്ത് നിയമനം കൊടുത്തത്. സ്കൂൾ നമ്പർ 1 ശമ്പളവും കാര്യങ്ങളെല്ലാം ഈ ടീച്ചറിൻ്റെ റെഡിയാക്കി, എല്ലാ മാസവും റെഡിയാക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ ഈ ടീച്ചർ സ്കൂൾ നമ്പർ 1 2 പോയപ്പം, നിലവിൽ ടീച്ചറിൻ്റെ യഥാർത്ഥ പോസ്റ്റ് എന്ന് പറയുന്നത് ഈ സ്കൂൾ നമ്പർ 1 ആ ഒരു നാലാം ക്ലാസ്സിലെ B ബാച്ച് സെക്ഷനിലുള്ള പോസ്റ്റാണ്.
ബി ബാച്ച് സെക്ഷനിലുള്ള പോസ്റ്റാണ്, മനസ്സിലായല്ലോ. അപ്പോൾ ടീച്ചർ ആദ്യം ഈ ഒരു കുറവ് മൂലം അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോഴത്തേക്ക് ഈ ടീച്ചറിൻ്റെ പേര് അധ്യാപക ബാങ്കിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യപ്പെടും. ഇതാണ് അധ്യാപക ബാങ്ക്. ഇപ്രകാരം പോകുന്ന ടീച്ചർമാർ എയ്ഡഡ് സ്കൂളിൽ ഇങ്ങനെ കുട്ടികളില്ലാത്തതിനാലും അങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ടീച്ചർമാരുടെ ഒരു ലിസ്റ്റ് അടങ്ങുന്ന ഒരു ലിസ്റ്റാണ്. ഇതേപോലെ ട്രാൻസ്ഫർ നില അവരുടെ സ്വന്തം സ്കൂളിൽ തുടരാൻ പറ്റാതെ, അവരെ നിയമിച്ച സ്കൂളിൽ തുടരാൻ പറ്റാതെ വേറെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട വ്യക്തികളാണ് അധ്യാപക ബാങ്കിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യപ്പെടുന്നത്. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ അണ്ടറിലാണ് ആ അധ്യാപക ബാങ്കിൻ്റെ ലിസ്റ്റെല്ലാം വരുന്നത്. എല്ലാ വർഷവും ആ ലിസ്റ്റൊക്കെ ഉള്ളതാണ്. ഓക്കെ, ഇനിയിപ്പം ഈ ഇടയ്ക്ക് വന്നൊരു പത്രവാർത്തയാണ് ഈ HSC എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല, പല പല സ്കൂളുകളിലേക്ക് അധ്യാപക ബാങ്കിൽ നിന്ന് നിയമനം നടക്കുന്നുണ്ട്. പല പല സ്കൂളുകളിലേക്ക് അധ്യാപക ബാങ്കിൽ നിന്ന് നിയമനം നടക്കുന്നുണ്ട്. അപ്പം ഇപ്പം അധ്യാപക ബാങ്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പം ഈ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ടീച്ചേഴ്സ് അപ്പം എവരെന്ത് ചെയ്യും, എവരെയാണ് ഇപ്പം വടക്കൻ ജില്ലകളിൽ ഒരുപാട് പേരെ നിയമിച്ചത്? ഈ ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങനെ അങ്ങും ഇല്ലാതെ ഇങ്ങും ഇല്ലാതെ കിടക്കുന്ന ഗവൺമെൻറ് എംപ്ലോയീസ് തന്നെയാണ് അവർ. യഥാർത്ഥത്തിൽ ഗവൺമെൻറ് എംപ്ലോയീസ് തന്നെയാണ്. എവരെയാണ് എന്ത് ചെയ്യുന്നത്? അധ്യാപക ബാങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് എടുത്ത് വടക്കൻ ജില്ലകളിലേക്ക്, ഇതേപോലെ വേക്കൻസികളുടെ കുറവും, വേക്കൻസികൾ ഇങ്ങനെ ഒരുപാട് കിടപ്പുണ്ട്. പക്ഷേ അതുപോലെ സ്കൂൾ തുറന്നപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒരുപാട് കുറവ് വന്നിട്ടുണ്ട് ഇപ്പം. അപ്പം ടീച്ചേഴ്സിൻ്റെ അനിവാര്യത ഭയങ്കരമായിട്ട് വന്നപ്പോഴത്തേക്ക് ഈ അധ്യാപക ബാങ്കിൽ അങ്ങും ഇല്ലാതെ ഇങ്ങും ഇല്ലാതെ കിടക്കുന്ന ആ ടീച്ചേഴ്സിനെ പിടിച്ചാണ് വടക്കൻ ജില്ലകളിലും അതുപോലെ പല സ്കൂളുകളിലും പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അധ്യാപക ബാങ്കിൽ നിന്ന് ഒരുപാട് ടീച്ചേഴ്സിനെ ഇപ്പം പോസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് ന്യൂസുകളെല്ലാം വന്നിട്ടുണ്ട്. ഇത് എത്രത്തോളം വരാനിരിക്കുന്ന സ്കൂളിൻ്റെ ഈ ടീച്ചേഴ്സിൻ്റെ എക്സാം ഉണ്ട്, HSC എക്സാംസും LP UP എക്സാംസൊക്കെ ഉണ്ട്, വരാനിരിക്കുന്ന പല എക്സാംസ്, അതിനെ എത്രത്തോളം ബാധിക്കുമെന്നാണ് അടുത്ത ചോദ്യം വന്നേക്കുന്നത്. അപ്പോൾ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാധിക്കും. ഒരു തരത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ബാധിക്കും, ഇല്ല ഒരു മീഡിയം ലെവലിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഇവർ നിലവിൽ ഗവൺമെൻറ് എംപ്ലോയീസ് തന്നെയാണ്, അല്ലാതെ വെളിയിൽ നിന്നുള്ള ആൾക്കാരൊന്നും അല്ല, ആ ഗവൺമെൻറ് എംപ്ലോയീസ് തന്നെയാണ്, അവരെയാണ് നിയമിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെറുതായിട്ടൊന്ന് സമാധാനിക്കാം. അപ്പം അതിലൊരു പ്രശ്നം വരുന്നത്, ഇവരെ എന്താ പറയുക പോസ്റ്റ് ചെയ്യുന്നത് PSC ഇതേപോലെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത ആ ഒരു പോസ്റ്റിലേക്കായിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു LP അല്ലെങ്കിൽ UP ടീച്ചറിൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്, പക്ഷേ അവിടെ PSC എക്സാം ഒന്നും നടത്താത്തത് മൂലം, അല്ലെങ്കിൽ HSC സോഷ്യൽ സയൻസോ നാച്ചുറൽ സയൻസിൻ്റെയൊക്കെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്, വടക്കൻ ജില്ലകളിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോസ്റ്റ് വന്നെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇരിക്കുമ്പോഴത്തേക്ക് ആ ഒരു പോസ്റ്റിലേക്ക് ഇത് PSC എക്സാംസ് ഒന്നും നടത്താത്തതുകൊണ്ട്, നിലവിൽ ഒരു ലിസ്റ്റും ഇല്ലാത്തതുകൊണ്ട് ഒരു ടീച്ചറിനെ അവിടെ നിയമിക്കാൻ സാധിക്കത്തില്ല. അപ്പം അപ്പോഴാണ് ഇതേപോലെ DOPS അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇതേപോലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, DOPS എന്ന് പറയാൻ പറ്റത്തില്ല, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ മേലധികാരികൾ പറയുന്നത് ഒരു കാര്യം ചെയ്യും, അധ്യാപക ബാങ്കിൽ കിടക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടല്ലോ അവരെ പിടിച്ച് അങ്ങോട്ടേക്ക് ഇടാൻ പറയും. അപ്പം ഇവർ മിക്കവാറും പോകുന്നത് ഗവൺമെൻറ് വേക്കൻസി റിപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ PSC വേക്കൻസി റിപ്പോർട്ട് ചെയ്ത പോസ്റ്റിലേക്കായിരിക്കും ഇവർ ചെല്ലുന്നത്. നാളെ ഒരു നാൾ ഈ എക്സാംസ് കഴിഞ്ഞ് ഉദ്യോഗാർത്ഥികൾ വരുമ്പോൾ, ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമല്ലോ, ആ പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് നിയമനം നടത്താൻ വേണ്ടിയിട്ട് പോസ്റ്റുകൾ നോക്കുമ്പം ഈ അധ്യാപക ബാങ്കിലുള്ള ആ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, അപ്പം ഇപ്പോൾ സ്കൂൾ നമ്പർ, ഞാൻ പറഞ്ഞല്ലോ സ്കൂൾ നമ്പർ 2 ആ ടീച്ചർ പോസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ആ പോസ്റ്റിൽ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒഴിഞ്ഞു കിടക്കുന്ന PSC റിപ്പോർട്ട് ചെയ്ത ഒരു പോസ്റ്റാണ്. നാളെ ഒരു നാൾ ഒരു ഉദ്യോഗാർത്ഥി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുകയും ആ ഒരു പോസ്റ്റിന് അർഹനാവുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ കേസ് കൊടുക്കുന്നു വേണ്ട, PSC പറയും നിങ്ങളോട് മാറാൻ പറയും, സ്കൂൾ നമ്പർ 2 ടീച്ചറിനോട് വേറെ എവിടെയെങ്കിലും പോയി നിൽക്കാൻ പറയും, വേറെ എവിടെയെങ്കിലും പോയി നിൽക്കുക, ആ ഒരു പോസ്റ്റിലേക്ക് ഗവൺമെൻറ് PSC റിപ്പോർട്ട് ചെയ്ത പോസ്റ്റാണ്, അങ്ങോട്ടേക്ക് വേറെ വ്യക്തി വരുന്നുണ്ട്, ഇതേപോലെ മെറിറ്റ് ലിസ്റ്റിലൊരു വ്യക്തി വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ മാറാൻ പറയും. അപ്പോൾ ഇവർ വീണ്ടും തട്ടിക്കളിക്കേണ്ടി വരും. പക്ഷേ അപ്പോൾ നമ്മൾ വിചാരിക്കും കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ലെന്ന് ചിന്തിക്കും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്, ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി, ആ ഒരു ടീച്ചർ സ്കൂൾ നമ്പർ 2 നിൽക്കുമല്ലേ. ഇപ്പോൾ സർക്കാരിനെന്ന് പറയുമ്പോഴത്തേക്ക് ഉള്ള വ്യക്തികളെ എങ്ങനെയെങ്കിലും പറഞ്ഞുവിടാതിരിക്കുക, ഉള്ള ആൾക്കാരെ എങ്ങനെയെങ്കിലും പറഞ്ഞുവിടാതിരിക്കുക, ലിസ്റ്റിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. ഉള്ള ആൾക്കാരൊന്നും നിയമിക്കാനൊന്നും സർക്കാരിൻ്റെ കയ്യിൽ ഇപ്പം കൊറോണ ആയതുകൊണ്ട് തന്നെ പൈസയൊന്നുമില്ല. അപ്പം സർക്കാർ പറയും, അയ്യോ ആ സെക്ഷനിലേക്ക് ടീച്ചറിനെ ഓൾറെഡി പോസ്റ്റഡ് ആണല്ലോ എന്നുള്ള രീതിയിൽ PSC പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പോസ്റ്റ് കിടപ്പുണ്ട്, ടീച്ചർ അവിടെ ഉണ്ട്, ഗവൺമെൻറ് എംപ്ലോയി തന്നെയാണ് ടീച്ചറും, അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്, അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ട്.
ഓക്കെ. എന്ന് വെച്ചാൽ സർക്കാർ ഇപ്പോൾ പറയുകയാണ് ആ ഒരു പോസ്റ്റിലേക്ക് ടീച്ചർ നിലവിലുണ്ടല്ലോ, അപ്പോൾ ഇനിയിപ്പം ആ ടീച്ചറിനെ മാറ്റി ഇനി എവിടെ ഇടും? ആ ടീച്ചറിന് ഇപ്പം സ്കൂൾ നമ്പർ 3 ഇപ്പം സപ്പോസ് ആ സ്കൂൾ നമ്പർ 2 കിടക്കുന്ന ഈ സ്കൂൾ നമ്പർ 1 എന്ന് വന്ന ടീച്ചർ സ്കൂൾ നമ്പർ 2 കിടക്കുകയാണ്. സ്കൂൾ നമ്പർ 2 നിന്ന് ഇപ്പം ഇനി ഭാവിയിൽ വല്ല പോസ്റ്റും വരുവാണെങ്കിൽ സ്കൂൾ നമ്പർ 3 അല്ലെങ്കിൽ തിരിച്ച് സ്കൂൾ നമ്പർ 1 തിരിച്ച് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചായിരിക്കും ഈ സ്കൂൾ നമ്പർ 2 ആ ടീച്ചറെ നിയമിച്ചത്. ഓക്കെ, നാളെ അതൊരു മെറിറ്റ് ലിസ്റ്റ്, ഗവൺമെൻറ് മെറിറ്റ് ലിസ്റ്റിലുള്ള വേക്കൻസി ആണ്. ആണ് ഇനിയിപ്പം ഈ 3 ഉം 1 വേക്കൻസികളൊന്നും വന്നില്ല. അതുപോലെ ടീച്ചറിന് തിരിച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ആ ടീച്ചറിനെ അവിടെ തന്നെ നിയമിച്ചേ പറ്റത്തുള്ളൂ. അപ്പം നിലവിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരു അവസരം നഷ്ടപ്പെടാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ കറക്റ്റായിട്ടൊരു വെയിൽ പോവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ ടീച്ചർ മാർക്ക് കൊടുക്കേണ്ടതാണെന്നാണ് നമുക്കൊരു യുക്തിപരമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബേസ്. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ, കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് ചെയ്തൊരു വീഡിയോ ആണ്. അധ്യാപക ബാങ്ക് എന്താണെന്ന് ചോദിക്കുന്നവർക്ക് കിട്ടിയൊരു വീഡിയോ ആണ്. ഇപ്പോൾ രണ്ടാമത് ഞാൻ പറഞ്ഞ സെക്ഷൻ എത്രത്തോളം ബാധിക്കുമെന്ന് പറഞ്ഞ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റത്തില്ല, സർക്കാരിൻ്റെ കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് അത് സത്യം പറഞ്ഞാൽ രേഖപ്പെടുത്തിയത്. പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്കും ചിലപ്പോൾ ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയായിരിക്കും. ഞാൻ പറയുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ശരിയാണെന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഞാൻ എല്ലാം നല്ല രീതിയിൽ എടുക്കുന്ന വ്യക്തിയാണ്. കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യുന്നതിലൂടെ നമുക്കിത് ഡിബേറ്റ് സെക്ഷനാക്കി മാറ്റാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ കയറിയിട്ട് പറയാം, സാറേ അതിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടോ, ഞാൻ ഇങ്ങനെ അന്വേഷിപ്പം ഇങ്ങനെ കേട്ടു ഇങ്ങനെയല്ല സാർ. മൂന്നാമത് പറഞ്ഞ കാര്യം ഈ ഒരു എത്രത്തോളം ബാധിക്കും എന്ന് പറഞ്ഞൊക്കെ ഒരു കാര്യം ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. ഓക്കെ, ആ കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. ഇത് എത്രത്തോളം ഒതൻറ്റിക് ആണെന്ന് അത് നമുക്ക് കുറച്ചുകൂടെ വല്ലത് ഇതിൻ്റെ രീതിയിലുള്ള ഇതിൻ്റെ മേലിലുള്ള ഉദ്യോഗസ്ഥരോട് ചോദിച്ചാലേ നമുക്ക് കറക്റ്റായിട്ട് കുറച്ചുകൂടെ നല്ലതായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് വന്ന് ടെലഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ വാട്സപ്പ് അക്കൗണ്ട് ഉണ്ട് അതിൽ വന്ന് മെസ്സേജ് അയച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് വിദ്യ എഡ്യൂക്കേഷൻ.